നമസ്കാരം. തമിഴ്നാട് മുഖ്യമന്ത്രിയും തമിഴിലെ സൂപ്പർ താരവുമായിരുന്ന ജയലളിതയെ പ്രത്യേകിച്ച് ആർക്കും പരിചയപ്പെടുത്തേണ്ട കാര്യമില്ല. തമിഴ്നാട് അടക്കി വാണിരുന്ന ഒരു ഭരണാധികാരി തന്നെയായിരുന്നു ജയലളിത. അതുപോലെ നിരവധി ചിത്രങ്ങളിൽ MGR തമിഴിലെ മറ്റ് പ്രമുഖ നായകന്മാരുടെയൊക്കെ ഒപ്പം അഭിനയിച്ച ജയലളിത തമിഴ് ജനതയിൽ അസാമാന്യമായ സ്വാധീനം കൂടിയുള്ള ഒരു കലാകാരിയായിരുന്നു. പലരും പലപ്പോഴും ചോദിക്കാറുള്ള സംശയമാണ്, ജയലളിത മലയാള സിനിമയിൽ അഭിനയിച്ചിട്ടുണ്ടോ എന്നുള്ളത്. കാരണം അന്നത്തെ കാലത്ത് തമിഴിലെ പ്രധാനപ്പെട്ട പല നടിമാരും മലയാള സിനിമയിലും അഭിനയിച്ചിരുന്നു. അതുകൊണ്ട് തന്നെ ജയലളിതയും മലയാള സിനിമയിൽ അഭിനയിച്ചിരുന്നോ ഇല്ലയോ എന്ന് പലർക്കും ഇപ്പോഴും ഒരു സംശയം നിലനിൽക്കുന്നുണ്ട്. ജയലളിത ഒരു മലയാള സിനിമയിൽ അഭിനയിച്ചിട്ടുണ്ട്, അത് ഒരു സിനിമയിൽ മാത്രമാണ് എന്നുള്ളതാണ് അതിൻ്റെ പ്രത്യേകത. ആ സിനിമയുടെ പേര് ജീസസ് എന്നായിരുന്നു. ശരിക്കും ക്രിസ്തുദേവൻ്റെ ജീവിതം തന്നെയാണ് ഈ സിനിമയുടെ ഇതിവൃത്തവും. 1973 ഈ ചിത്രം പുറത്തിറങ്ങിയത്. ഇത് സംവിധാനം ചെയ്തത് PA തോമസ് എന്ന അന്നത്തെ കാലത്തെ വളരെ പ്രഗത്ഭനായ സംവിധായകനായിരുന്നു. അങ്ങനെ PA തോമസ് സംവിധാനം ചെയ്ത ജീസസിലാണ് ജയലളിത അഭിനയിച്ചത്. ഈ സിനിമയിൽ അന്നത്തെ വലിയ താരങ്ങളായ KP ഉമ്മറും അതുപോലെ ജയഭാരതിയും ഒക്കെ തന്നെ അഭിനയിച്ചിരുന്നു. ക്രിസ്തുദേവൻ്റെ കഥ തന്നെ ആയിരുന്നതുകൊണ്ട് സലോമി രാജകുമാരിയുടെ വേഷത്തിലാണ് ജയലളിത ഈ സിനിമയിൽ അഭിനയിച്ചത്. ഇതിലെ ഒരു ജയലളിതയുടെ നൃത്തരംഗത്തിൽ പിൽക്കാലത്ത് മലയാളത്തിൻ്റെ അവിഭാജ്യ ഘടകമായി മാറുകയും MBA കൈകാര്യം ചെയ്ത ഇന്നസെൻറ്റും ഒരു രംഗത്ത് പ്രത്യക്ഷപ്പെടുന്നുണ്ട്. അപ്പോൾ ഏതായാലും ജയലളിത അഭിനയിച്ച ഈ ചിത്രം ജീസസ് പിന്നീട് തമിഴിൽ, തെലുങ്കിൽ ഒക്കെ തന്നെ മൊഴിമാറ്റം ചെയ്യപ്പെടുകയും ചെയ്തു. ഒരിക്കൽ പ്രേംനസറുമായ ഒരു ചിത്രത്തിൽ ജയലളിത നായികയായി അഭിനയിക്കുമെന്നൊക്കെ വാർത്തകൾ പരന്നിരുന്നു എങ്കിലും പിന്നീട് അതും യാഥാർത്ഥ്യമായിരുന്നില്ല. അങ്ങനെ ജയലളിത അഭിനയിച്ച ഒരേ ഒരു ചിത്രം ജീസസാണ്. അതിൽ സലോമി രാജകുമാരിയുടെ വേഷത്തിലാണ് ജയലളിത പ്രത്യക്ഷപ്പെട്ടത്. സലോമി രാജകുമാരിയെ നമുക്കറിയാം, ഹരോദ രാജാവിൻ്റെ പുത്രിയായ സലോമി രാജകുമാരി. രാജസദസ്സിൽ സലോമി രാജകുമാരി നൃത്തം ചെയ്യുന്നതും പിതാവായ ഹരോദ രാജാവ് എന്താണ് നിൻ്റെ ആഗ്രഹം, അത് പറഞ്ഞാൽ ഞാൻ സാധിച്ചു തരാമെന്ന് പറയുന്നതും സ്നാപ യോഹന്നാനെ വധിക്കുന്നതും ഒക്കെ തന്നെ ഈ സിനിമയുടെ പ്രധാന ഭാഗങ്ങളാണ്. അപ്പോൾ ഏതായാലും ജയലളിത ഒരു മലയാള സിനിമയിൽ അഭിനയിച്ചു എന്നുള്ളത് മലയാള സിനിമയെ സംബന്ധിച്ച് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. കാരണം അവർ തമിഴ്നാട് മുഖ്യമന്ത്രി കൂടിയായിരുന്നു എന്നുള്ളതാണ് ഒരു പ്രത്യേകത. മലയാളികളോട് എന്നും വളരെ അടുത്ത ആദരം കാണിച്ചിരുന്ന ഒരു കലാകാരി കൂടിയായിരുന്നു, അല്ലെങ്കിൽ ഭരണാധികാരി കൂടിയായിരുന്നു ജയലളിത.